ഇവിടെയുള്ള ഡീറ്റെയിൽ ആയിട്ട് കയറുന്നതിന് മുമ്പ് ഡോഗ് വളർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട്, എസ്പെഷ്യലി പുതിയതായിട്ട് പപ്പീസ് വാങ്ങിയ ആൾക്കാർ, അല്ലാന്നുണ്ടെങ്കിൽ ഡോഗ്സിന് വളർന്ന ആൾക്കാർ, ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുറച്ച് നല്ല ഡോഗ് ഫുഡ് അന്വേഷിക്കുന്ന ആൾക്കാർക്ക് ഒരു ഫുഡ് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. തായ്ലൻഡ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ, പെറ്റ് പാട്രോൾ എന്നാണ് ഈ ഒരു ഫുഡിന്റെ പേര്. കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാർ ഒന്ന് കമന്റ് ചെയ്തോ. സാധാരണ നമ്മുടെ നാട്ടിലെ പ്രീമിയം ക്വാളിറ്റി ഫുഡുകൾക്ക് 600 രൂപ, 700 രൂപ, 800 രൂപയൊക്കെ വില വരുന്ന സമയത്ത് ഈ ഒരു ഫുഡിന്റെ കോസ്റ്റ് എന്ന് പറയുന്നത് 1.2 kg 285 രൂപയെ വരുന്നുള്ളൂ. പപ്പി കാറ്റഗറിയിലേക്കുള്ള ഫുഡിലേക്ക് വരുന്ന സമയത്ത് 380 രൂപ വരുന്നുള്ളൂ. സ്റ്റിൽ മറ്റ് പ്രീമിയം ക്വാളിറ്റി ഫുഡുകൾ 800 രൂപ, 900 രൂപയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് വളരെ കോസ്റ്റ് കുറവല്ലേ. അതുപോലെ തന്നെ 400 ഗ്രാമിൻ്റെ ഫുഡ് വരുന്നുണ്ട്. ടെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ചെറിയ സാമ്പിൾ പാക്കറ്റ് എന്ന പോലെ നമുക്ക് 400 ഗ്രാം ചൂസ് ചെയ്യാവുന്നതാണ്. 400 ഗ്രാമിന് 105 രൂപ വില വരുന്നുള്ളൂ. കേരളത്തിലെ ഒട്ടുമിക്ക റീറ്റെയിൽ ഷോപ്പുകളും പെറ്റ് പാട്രോൾ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് ഓൺലൈനായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് കമൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒത്തിരി ആൾക്കാർ ഇത് യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്, അവരുടെ കമൻറ്റും ഇതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ പെറ്റ് പാട്രോൾ പപ്പീസ് ഉള്ള ആൾക്കാരും അതുപോലെ തന്നെ ഡോഗ്സ് ഉള്ള ആൾക്കാരും ഓർമ്മിച്ച് വെച്ചോ, വാങ്ങിച്ചു നോക്കിയോ. ഓക്കെ, ഹലോ ഗൈസ്, വിക്കി സ്ക്രീനിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാം വെച്ചാൽമാർക്ക് സ്വാഗതം. അക്കിത്തയാണ് കേട്ടോ നമ്മളെ വിക്കി സ്ക്രീനിയുടെ ചാനലിൽ ആദ്യമായിട്ട് കടിക്കാത്തൊരു അക്കിത്തനെ കാണിക്കുകയാണ് കേട്ടോ. ബാക്കി എല്ലാ ആൾക്കാരും കടിയന്മാരായിരുന്നു, അത്യാവശ്യം ടെറർ ഡോഗ്സ് ആയിരുന്നു. ആദ്യമായിട്ടാണ് ഒരു പാവം അക്കിത്തനെ കാണിക്കുന്നത്. ഇവൻ്റെ കളറും നമ്മൾ മുമ്പ് കാണിച്ചതിൽ നിന്ന് ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. വൈറ്റ് അല്ലെങ്കിൽ ബ്രൗൺ ടാൻ കോമ്പിനേഷനിൽ നിന്ന് ഇവൻ്റെ വരുന്ന സമയത്ത് ഒരു ഹസ്കിയുടെയൊക്കെ നമ്മൾ കണ്ട് ശീലമായിട്ടുള്ള ഒരു കളറാണ്. വെച്ചാൽ ഒരു ഫോണ്, അതുപോലെ തന്നെ വൈറ്റ്, ഒരു ഗ്രേ, ബ്ലാക്ക്, ആ ഒരു കോമ്പിനേഷനാണ്. സാധാരണ 8 മാസം പ്രായമുള്ളൊരു കുട്ടിയാണ് ഇവൻ. ഈ പ്രായത്തിലുള്ള മറ്റ് അക്കിത്ത ഡോഗ്സിന് നമ്മൾ കാണുന്ന സമയത്തുള്ള ഒരു ഡിഫറൻസ് ഇവൻ എന്താണെന്ന് വെച്ചാൽ, ഇവന് അത്യാവശ്യം നല്ല ഹെഡുണ്ട്, വളരെ ക്യൂട്ടായിട്ടുള്ള നല്ല എന്താ പറയുക ബൾക്കായിട്ടുള്ള ഹെഡ് ഇവനുണ്ട്. അതാണ് ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് അക്കിത്തനെ കുറിച്ച് മാത്രം പറയാനല്ല, അക്കിത്ത വേഴ്സസ് കാനിക്കോർസോ, ഒരു വീട്ടിലേക്കൊരു ഗാർഡിങ് പർപ്പസിന് അക്കിത്തയെ സെലക്ട് ചെയ്യണോ അല്ലെങ്കിൽ നിങ്ങൾ കാനിക്കോർസോനെ സെലക്ട് ചെയ്യണോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കുണ്ടെങ്കിൽ ഏതിനെ ചൂസ് ചെയ്യണം എന്നുള്ളത് പറയാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, അപ്പോൾ നിർഭാഗ്യവശാൽ കടിയനെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ആ അഗ്രസീവ് വേഴ്സസ് അഗ്രസീവ്നെസ് എന്നുള്ളൊരു കമ്പാരിസണിൽ പോകുമായിരുന്നു. പക്ഷേ നമുക്ക് ഇന്ന് ഇവനെ കിട്ടിയത് ഇവൻ പാവമാണ്, കടിക്കില്ല എന്നാണ് പറഞ്ഞത്. കടിക്കില്ല, എനിക്ക് കിട്ടിയാലാ കടിയൻ ലൈവായിട്ട് വീഡിയോയിൽ നിങ്ങൾ ജിജോ ചേട്ടനെ കൊടുക്കുന്നത് കാണിച്ചു തരാം. പാവാണ് അല്ലേ, ഗബ്രി കടിക്കില്ല. ഗബ്രി എന്ന് ഓക്കെ. ഇവന് നമ്മൾ എത്ര പ്രായമുള്ളപ്പോ വാങ്ങിച്ചാ? ഇവര് നമ്മളെ 3 മാസം എവിടെ നിന്ന് കൊണ്ടുവന്ന? ഇത് ഡൽഹിയിലുള്ള ദീപേന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ബ്രീഡിംഗ് ബ്രീഡർ ഉണ്ട്, പുള്ളിയുടെ പുള്ളി ഷോ ലൈൻ മാത്രം ചെയ്യുന്നതാണ്, അത് കടിക്കാൻ പറ്റിയില്ല പുള്ളിയുടെ അടുത്ത്. ഓക്കെ, അപ്പോൾ ഇവന് ഷോയിലേക്കുള്ളൊരു പരിപാടി ഉണ്ട്. അതെ, ഷോ ഇറക്കുന്നുണ്ട്, ഇറക്കാനുള്ള പരിപാടി ഉണ്ട്. ഓക്കെ, 8 മാസം ആയിട്ടോ. ഇപ്പം എന്താണ് ഫുഡ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് രാവിലെ ബോയിൽഡ് എഗ്ഗ്, അതുപോലെ തന്നെ ഡ്രൈ ഫുഡ്, ഉച്ചയ്ക്ക് ചോറ്, ചിക്കന്, വൈകിട്ട് ചോറ്, ഫിഷ്. ഓക്കെ, ഈ ഡ്രൈ ഫുഡ് എന്താണ്? ഇപ്പം നമ്മൾ പലതും കൊടുക്കുന്നുണ്ട്. ഇപ്പം കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ പെറ്റ് പാട്രോൾ ഒന്ന് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ലതാണ്, നല്ലൊരു മെയിൻറ്റനൻസ് ഫുഡ് ആണ്. ഓക്കെ, പിന്നെ ഓൽക്കനെ വെർബാക്ക് അതൊക്കെയാണ് കൊടുക്കുന്നത്. ഓക്കെ, സോ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിഷയത്തിലേക്ക് വരാം കേട്ടോ. അപ്പോൾ കാനിക്കോർസോനെയും കൂടി ഒന്ന് കാണിച്ചു തരാം. ഒന്ന് വിളിച്ച് കാനിക്കോർസ് ഒരാളെ കാണിച്ചു കൊടുക്കട്ടെ. ആരെ കടിക്കാത്ത ആളല്ലേ? കടിക്കാത്തത് ആരും ഇല്ല അല്ലേ, ആരും ഇല്ല, ബുദ്ധിമുട്ടാണ്. ഒന്ന് മോള് ഇത് കണ്ടിട്ട് നേരെ ഇങ്ങോട്ട് നോക്കിക്കേ, നേരെ ഇങ്ങോട്ട് നോക്കിയേ. ഇവിടെ 3 കാനിക്കോർസോനെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. 3 ആൾക്കാരും അടുത്തേക്ക് പോയാൽ പ്രശ്നമുള്ള ആൾക്കാരാണ് കേട്ടോ, അതുകൊണ്ട് ഞാൻ കൂടുതൽ അടുത്തേക്ക് പോകുന്നില്ല. എന്റെ മോനെ, യാരണ്ണാ ഇത്, യാരണ്ണാ നീങ്ക ഇവളോ ധൈര്യമാ വന്നിരിക്കീങ്ക. അപ്പോ ഇതാണ് കാനിക്കോർസോ. അപ്പോ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തി, പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. കാനിക്കോർസോ 3 ആൾക്കാരെ. ഇത് നമ്മുടെ ബ്രിഡ്നി, ഓക്കെ, ഇന്ത്യൻ ചാമ്പ്യൻ ആണ്. ഓക്കെ, ബ്രിഡ്നി ഇന്ത്യൻ ചാമ്പ്യൻ ആണ്, ഫീമെയിൽ ആണ്, അത്യാവശ്യം ഹൈറ്റുള്ള ഫീമെയിലാണ് കേട്ടോ. സാധാരണ ഒരു സാധാരണ കാനിക്കോർസോ കോമ്പാക്ട് സൈസിൽ നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്, പക്ഷെ ബ്രിട്ടനി അങ്ങനെയല്ല. ഫീമെയിൽസിൽ ഒരു കോമ്പാക്റ്റിന് മേലേക്ക് വന്ന് നിൽക്കുന്നൊരു സൈസുള്ള ഒരു ഫീമെയിലാണ്. പിന്നെ ഒരു മെയിലിന്റെ പോലത്തെ ഒരു ഹെഡാണ് നമുക്ക് ചില കാനിക്കോർസോ. നമ്മുടെ വീട്ടിൽ ചെല്ലുന്ന സമയത്ത് നല്ല അഗ്രസീവ് ഉണ്ട് കേട്ടോ. ആണോ, കടിയുണ്ടോ? ഞാനില്ലെങ്കിൽ കടിക്കും, കടിക്കും നല്ല രീതിയിൽ കടിക്കും. ഓക്കെ, അടുത്തത്
ഗ്രേ ബ്ലൂ കളറാണ്. ആക്ച്വലി നമ്മളെല്ലാ ആൾക്കാരും കണ്ടിട്ടുണ്ട്, കേരളത്തിലെ ഇപ്പോഴും റയറാണ് ബ്ലൂവും അതുപോലെ തന്നെ ഫെർമെന്റിനും കയറി കയറി വരുന്നൊരു കളറാണ്. ഇവന്റെ ബ്ലൂ മാത്രമല്ല, ചെസ്റ്റിൽ ഒരു വൈറ്റ് പാച്ചും കാണാൻ പറ്റും നിങ്ങൾക്ക്. സോ നല്ല രസമുള്ളൊരു കളറാണ്. രണ്ട് കളർ കോമ്പിനേഷൻ, രണ്ടല്ല മൂന്നോ നാലോ കളർ കോമ്പിനേഷൻസ് ഒരു മാസം കൊണ്ട് നമ്മുടെ സെവനിൽ ഉണ്ടാവും. അഞ്ച് കിടിലം സംഭവങ്ങൾ ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു വൺ മന്തിന് ശേഷം നമുക്കൊരു വീഡിയോ കൂടി വന്ന് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കാനിക്കോർസോന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അക്കിത്ത വേഴ്സസ് കാനിക്കോർസോ, ഒരു വീട്ടിലൊരു ഗാർഡിങ് പർപ്പസിന് നിങ്ങൾക്ക് ഏതാണ് എഫക്റ്റീവ് ആയിട്ട് തോന്നിയത്? അങ്ങനെ അതൊരു ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്. സത്യത്തില് ഈ രണ്ട് ബ്രീഡും അടിപൊളി ഗാർഡിങ് ആണ്, നല്ല ഗാർഡിങ് ആണ്. ഓക്കെ, അപ്പൊ എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടം കാനിക്കോർസോ ആണ്. കാരണം ഞാനൊരു കാനിക്കോർസോ ലവറാണ്, അതുകൊണ്ട് കാനിക്കോർസോ ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അക്കിത്ത വൺ ഓഫ് ദ മോസ്റ്റ് അടിപൊളി ഡോഗ് ആണ്, കാണാൻ കുറച്ച് ഭംഗിയുള്ള ഡോഗ് ആണ്. ഭംഗിയുണ്ട്. സൈസിൽ ആരാണ് വലുത്? അക്കിത്തയാണ്. സൈസിൽ നോക്കുമ്പോ കാനിക്കോർസോ 27.5 വരെ വരും. അപ്പൊ കാനിക്കോർസോ ആണ് വലുത്. അതെ, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ള എന്താ വെച്ച് കഴിഞ്ഞാല് അക്കിത്തയാണ് വലുത് എന്നുള്ള അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവരില് നമുക്കൊരു സ്ട്രെഞ്ചർ വരികയാണ്, നമുക്കൊരു ഇൻട്രൂഡർ വരുന്ന പ്രശ്നമാവുകയാണ്, നമുക്ക് ബൈറ്റിന്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതിലും എവിടെന്നായിരിക്കും കൂടുതൽ ബൈറ്റ് ഫോഴ്സ്? കൂടുതൽ ഉറപ്പായിട്ടും കാനിക്കോർസ് ആയിരിക്കും. നല്ല ബൈറ്റ് ഫോഴ്സ് ആണ്. ബൈറ്റ് ഫോഴ്സ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 700 PSI എങ്ങാണ്ട് 700 PSI എങ്ങാണ്ട് നമ്മളെ കാനിക്കോർസൊക്കെ വരുന്നുണ്ട്. 400 PSI ആണ് അമേരിക്കൻ അക്കിത്തേക്ക് വരുന്നത്. ഓക്കെ, അക്കിത്ത പക്ഷെ നമുക്ക് എനിക്ക് തോന്നുന്നുണ്ട് കുറച്ചും കൂടി, എന്നാലേ വലിയ ഡോഗ്സ് വേണ്ട, കുറച്ച് കമ്പാറ്റബിൾ ആയിട്ടുള്ള കുറച്ച് കാണാൻ ഭംഗിയുള്ള ഡോഗ് വേണം താല്പര്യമുള്ള ആൾക്കാർക്ക് കാനിക്കോർസ്. കളർഫുൾ ആയിട്ട് അല്ലേ, വൈറ്റ് ബ്രൗണ് ആ കോമ്പിനേഷനൊക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് അക്കിത്ത ചൂസ് ചെയ്യാൻ പറ്റും. കാണുമ്പോൾ ഭംഗി കണ്ട് ഓടി ചെന്ന് കഴിഞ്ഞാൽ നല്ല പണി മേടിക്കും. നല്ല ഒരു ബ്രീഡാണ് ശരിക്കും. അക്കിത്തനെ കാണുമ്പോൾ ഭയങ്കര ഹസ്കി ഒക്കെ പോലെ നല്ല ഭംഗിയായിട്ടിരിക്കെങ്കിലും ആൾ ഡേഞ്ചറാണ്, നല്ല ഡേഞ്ചറാണ്. അക്കിത്തയില് നിങ്ങൾ കാണാൻ ഭംഗി ഒഴിച്ചു കഴിഞ്ഞാൽ ഇപ്പം കാനിക്കോർസിനെക്കാളും കുറച്ചും കൂടി ഹെയറിയാണ്, ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ക്യൂട്ട് സംഭവം അങ്ങനെ കാണുമ്പോൾ ഉണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇവന് വേറെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? കുറച്ച് ഇന്റലിജൻസ് കൂടുതലാണ്, ഫുഡിന്റെ ഡ്രൈവ് കൂടുതലാണ്, അല്ലെങ്കിൽ കടിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്, അങ്ങനെ എന്തെങ്കിലും? ഇവന്റെ ഫുഡ് ഡ്രൈവ് എന്ന് പറയുമ്പോൾ വളരെ അങ്ങനെ വലിയ രീതിയിലില്ല, എന്നാലും ഫുഡ് ഡ്രൈവ് ഉണ്ട്. പക്ഷെ ഇവന്റെ ഹെയർ, അത് നമ്മൾ കാണുന്ന പോലെ ഹെയർ ഒരു തുള്ളി പോലും നമുക്ക് കൈ നോക്കി ഒരു തുള്ളി പോലും അങ്ങനെ വരില്ല. അക്കിത്ത നമ്മൾ വിചാരിക്കും ഒരുപാട് ഷെഡിങ് ഉള്ള ബ്രീഡാണ്, പക്ഷെ അല്ല, ഷെഡിങ് ഇല്ല, ഷെഡിങ് കുറവാണ്. ഷെഡിങ് കാണുന്നത് കമ്പയർ ചെയ്യുമ്പോൾ ഷെഡിങ് വളരെ കുറവാണ്, വളരെ കുറവാണ്, ശരിക്കും കുറവാണ്. പിന്നെ അതുപോലെ ഇവൻ നല്ല ഇന്റലിജന്റ് ആണ്. നമ്മൾ കമാൻഡ് ഒക്കെ പഠിപ്പിച്ചു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ആവും. സാധാരണ ഡോഗ് ട്രെയിൻ ചെയ്യണ അത്ര സമയം പോലും വേണ്ട, ഇവർക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ കിട്ടും. നമ്മള് പറയുന്നത് നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും കൂടിയാണ്. അപ്പൊ നിങ്ങള് ജനറലി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ വേറെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക കേട്ടോ. അല്ലെ, കാനിക്കോർസവും അക്കിത്തയും വളർത്തി ഒരുപോലെ വളർത്തി പരിചയമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കാണുന്ന വ്യൂസിനൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് പറയുന്നത്. അപ്പൊ ഇവർക്ക് ഷെഡിങ് കുറവാണ്, ഫുഡിന്റെ മെയിന്റനൻസിന്റെ സ്ഥിതി എന്താണ്? ഇപ്പൊ ഞാൻ ഇവനെ ഇപ്പൊ ഇവന് 8 മാസമായല്ലോ, അതുകൊണ്ട് ഞങ്ങൾ 3 ടൈമാണ് ഫുഡ് കൊടുക്കുന്നത്. ഓക്കെ, ഏകദേശം ഒരു ദിവസം നമുക്ക് എത്ര ഫുഡ് വേണ്ടി വരും ഒരു അഡൾട്ട് ആയി കഴിയുമ്പോൾ? ഒരു ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാവുമല്ലോ, ഇവരൊരു അഡൾട്ട് ആയി കഴിഞ്ഞാൽ, ഒരു 1 ഇയർ കഴിഞ്ഞാൽ, 1.5 വർഷം കഴിഞ്ഞാൽ ഇവർക്ക് ഇത്രയൊക്കെ ഫുഡ് ഒരു ദിവസം നമ്മൾ കൊടുക്കേണ്ടി വരും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എന്നുള്ളൊരു സ്റ്റഡി നടത്തിയിട്ടുണ്ടാവുമല്ലോ. ഇപ്പം ഞങ്ങൾ 400 ഗ്രാം ഫുഡാണ് പെർ ഡേ കൊടുക്കുന്നത്. 400 ഗ്രാം ഡോഗ് ഫുഡും 400 ഗ്രാം മീറ്റും. അപ്പോൾ ടോട്ടൽ 800 ഗ്രാം? ആ 800 ഗ്രാം. 800 ഗ്രാം. ഓക്കെ, വേറെ വേറെ എന്താ ചെയ്യുന്നത്? വേറെ നമ്മൾ ചിക്കൻ, റോ ചിക്കൻ കൊടുക്കാറുണ്ട്. റോ സ്റ്റാർട്ട് ചെയ്തു 6 മാസം മുന്നേ റോ ചിക്കൻ സ്റ്റാർട്ട് ചെയ്തു. റോ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ബെനിഫിറ്റ്സ് ഉണ്ടോ? ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇവർക്ക് അത് നല്ലതാ, അധികം മസാലയൊന്നും കയറാണ്ട് ഡയറക്റ്റ് തന്നെ അവരുടെ ബോഡി പെട്ടെന്ന് നല്ല കണ്ടീഷൻ ആവുന്നുണ്ട്. ഓക്കെ, പക്ഷേ റോ കൊടുത്തു കഴിഞ്ഞാൽ വേംസിന്റെ ഇഷ്യൂ ഉണ്ടാവുന്ന ഒത്തിരി ഡീവോം ചെയ്യുന്നുണ്ട്, എല്ലാ മാസവും ചെയ്യുന്നുണ്ട്, പ്രോപ്പറായിട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് കേട്ടോ അക്കിത. അപ്പൊ ഇവന്റെ പേരെന്ന് പറഞ്ഞു ഗബ്രി. ഗബ്രി 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 അടിപൊളിയാണ് കേട്ടോ. അപ്പൊ അക്കിത്തേനെ കാണണം, പരിചയപ്പെടണം, അക്കിത്തേനെ തൊടണം, അക്കിത്തേനെ കുറച്ചൊന്ന്, കാരണം വിക്കി സ്ക്രീനി എന്ന് പറയുന്ന ചാനലിൽ അക്കിത്തേനെ കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ അക്കിത്ത എന്ന് പറയുന്ന ഒരു ബ്രീഡിനെ ഒന്ന് പേടിച്ചിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ആള് പ്രശ്നക്കാരനാണ്, നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു സംഭവമല്ല എന്നുള്ളൊരു ഒരു ഒരു പൊതുധാരണ നമ്മളെ വിക്കി സ്ക്രീനിൽ ഇത്രയും ദിവസം വീഡിയോ ഉണ്ടപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ പറയാറുണ്ട് വളർത്തുന്ന അനുസരിച്ചിട്ടാണ് ക്യാരക്ടർ ഉണ്ടാവുക എന്നുള്ളത്. അപ്പോൾ അക്കിത്തേനെ തൊട്ട് പരിചയപ്പെട്ട് ഈ ബ്രീഡിനെ കുറിച്ച് മനസ്സിലാക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ദറ സെവനിലേക്ക് വരാം. അക്കിത്തേനെ ഇതേ ഇതുപോലെ കയ്യിലെടുത്തും ഒക്കെ ഓമനിച്ചും ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ പറ്റും. ഓക്കെ, ഫുഡിന്റെ മെയിൻസ് അപ്പോൾ കാനിക്കോർസോ ആണ് കൂടുതൽ. കാനിക്കോർസോ കൂടുതൽ. നമുക്കൊരു കാനിക്കോർസോ ഒന്ന് കാണിച്ച് സംസാരിച്ചാലോ. ഓക്കെ, കാനിക്കോർസോനെ കാണുമ്പോൾ ഇതുപോലെ വീടിന്റെ മുറ്റത്ത് കാണണം, ഇങ്ങനെ റെസ്റ്റ് ചെയ്യുന്ന കാണണം. എന്നിട്ട് പെട്ടെന്ന് ഒരാൾ ഇങ്ങനെ അതെ അടുത്തേക്ക് പോകുന്ന സമയത്ത്, ഇപ്പം എന്നെ വലിയ പരിചയമില്ല, ഞാൻ അടുത്തേക്ക് പോകുന്ന സമയത്ത് ബാക്കി എല്ലാവരും കുറയ്ക്കും, പക്ഷെ അവൻ അലേർട്ടാവും, അതുപോലെ അലേർട്ടായി എണീറ്റ് നിൽക്കണം, എന്നിട്ട് രണ്ട് ബാർക്ക് ചെയ്യണം. ഇത് കാണുമ്പോൾ തന്നെ സാധാരണ സ്ട്രേഞ്ചേഴ്സൊക്കെ ഒന്ന് പേടിക്കും അല്ലേ. അതിൻ്റെ സൈസും കാര്യങ്ങളും ഒക്കെ ഇതാ ഉണ്ടോ? ഈ കുറയ്ക്കുന്നതും ഒരു കാനിക്കോർസ് തന്നെയാണ്.
കേട്ടോ, ബ്ലാക്ക് ആണെന്ന് മാത്രം. ഫോർ എക്സാമ്പിള് ഇപ്പൊ ഗേറ്റിന് പുറത്ത് ഒരാളെ കണ്ടിട്ടാണ്, ബൈ ആജാ ഗേറ്റ് കാ കേട്ടോ, അവൻ നോക്കുന്നുണ്ടോ നിങ്ങള് കേട്ടോ. ഇപ്പൊ നിങ്ങൾ കണ്ടോ, അവിടെ ഒരാൾ വന്ന് നിന്നപ്പോഴത്തേക്ക് ഈ കൂട്ടത്തില് ഏറ്റവും ആദ്യം അലേർട്ടായി ചാടിയത് ഒന്ന് ഇംഗ്ലീഷ് മസ്റ്റിഫും ഒന്ന് കാനിക്കോർസും ആണ്. ഓക്കെ, ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് എപ്പോഴും പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങൾ നേരെ ഇവിടെ ഹസ്കിനെ കണ്ടായിരുന്നോ? ഹസ്കി അനങ്ങിയിട്ടും കൂടിയില്ല. പുള്ളിക്കാരൻ അങ്ങനെ ഒരാൾ വന്നത് പറയാൻ വലിയ താല്പര്യമില്ല. പുള്ളി പോയാലും പുള്ളിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നേരെ മറിച്ച് അവിടെ ഒരു സെയിന്റ് ബെർണാർഡ് ഉണ്ടായിരുന്നു, അത് നോക്കി. അവിടെ ആ തെങ്ങിൻ്റെ അപ്പുറത്തേക്ക് ഒരു സെയിന്റ് ബെർണാർഡ് ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ രണ്ട് കുറേ കഴിച്ചു അവിടെ നിന്നു. ഓക്കെ, ഒരു സ്ട്രേഞ്ചറാണ്, കൂടുതൽ എൻ്റെ ഓണേഴ്സിനെ അല്ലെങ്കിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു പരിസരത്തിനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നുള്ളൊരു ചിന്താഗതി പുള്ളിക്കാരന് വല്ലാണ്ടില്ല. പക്ഷേ കാനിക്കോർസ് അത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അക്കിത്ത ആണെങ്കിൽ ഇത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. നമ്മൾ ഇന്ന് നമ്മളെ കൂടെയുള്ള ആൾ ചെയ്യുന്നില്ലെങ്കിലും അക്കിത്ത പൊതുവേ നിങ്ങൾ വളർത്തുന്ന ഒരു ഗാർഡ് ഡോഗ് ആയിട്ടാണെങ്കിൽ നന്നായിട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ അക്കിത്ത വിക്കി സ്ക്രീനിൽ നിന്നുണ്ട്, നിങ്ങൾ വെറുതെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ. നമ്മുടെ ചാനലിൽ ഓൾറെഡി അക്കിത്തനെ കുറിച്ച് ചെയ്ത വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ മനസ്സിലായി. പക്ഷേ നിങ്ങൾക്ക് കിട്ടിയ അക്കിത്ത വേറെ മൈൻഡ് സെറ്റ് വേറെ. ഞാൻ ചോദിച്ചു മേടിച്ചാണ്. ഇത്രയും ദിവസം നമ്മൾ കടിയന്മാരെ മാത്രമേ വളർത്തുള്ളൂ എന്നുള്ളായിരുന്നു. ഇപ്പൊ ദൈവത്തിന്റെ പാതയിലാണ് ഇതേ കുറിച്ച് സമാധാനത്തിന്റെ പാതയിലാണ്. ആരെങ്കിലും കടിച്ചോ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കുറെ പേർക്ക് പണി കിട്ടിയിട്ടുണ്ടാവില്ലോ? സ്റ്റാഫ് പുതിയ ആൾ വരുമ്പോ ഡോക്സിനെ സംബന്ധിച്ച് സ്റ്റാഫ് പുതിയ ആളാണല്ലോ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഗാർഡിങ് പർപ്പസിന് വേണ്ടിട്ട് നിങ്ങൾ ഡോഗിനെ വളർത്തുന്ന സമയത്ത് ഒരു 30 ഡോഗ്സിനെ ഒന്നും വളർത്തരുത് എന്നുള്ള ഒരു എക്സ്പീരിയൻസ് ജിജോബായി പറയാനുണ്ട്. അപ്പോൾ വാങ്ങുകയാണെങ്കിൽ ഒന്നോ രണ്ടോ മാക്സിമം, അല്ലെങ്കിൽ മൂന്നെണ്ണോ വാങ്ങുക. അല്ല, നിങ്ങൾ അത്രയും പ്രശ്നമുള്ള ഒരാളാണ്, നിങ്ങളെ വീട്ടിൽ നിങ്ങളെ കൊല്ലാനൊക്കെ ആൾക്കാർ വരുമെന്നുണ്ടെങ്കിൽ ഒരു 10 മലിനോയ്സോ അല്ലെങ്കിൽ 6-7 മലിനോയ്സിനെ പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, അല്ലേ? അതിലേക്ക് അല്ലെങ്കിൽ റോഡ് വെയിലറിനെ ട്രെയിൻ ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ അക്കിത്തനെ ട്രെയിൻ ചെയ്ത് വെക്കുക, കാനിക്കോർസോനെ ട്രെയിൻ ചെയ്ത് വെക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്യാം. അല്ലാണ്ട് എണ്ണം കൂട്ടണ്ട. ഓക്കെ, എണ്ണം കൂട്ടുവാണെങ്കിൽ പാവം പാവം ഡോഗ്സിനെ മാത്രം വെച്ച് എണ്ണം കൂട്ടുക. ഇഷ്ടമാണ് ഡോഗിന്, ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ എണ്ണം കൂട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ പാവം പാവം ഡോഗ്സിനെ നോക്കാം. പിന്നെ ഇതേ ഇവിടെ ഒരു ഡോബർമാൻ ഇരിപ്പുണ്ട്, വളരെ ഭംഗിയുള്ള ഡോബർമാനാണ്. എയർ ക്രോപ്പ് ചെയ്തിട്ട് ആൾ ആക്ച്വലി കുറച്ച് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. വന്ന സമയത്ത് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കുറച്ച് ഞങ്ങളെ കണ്ട് ശീലമായതുകൊണ്ട് അതങ്ങ് പോയിട്ടുണ്ട്. പക്ഷെ എന്നാലും ആൾ നിൽക്കുന്നുണ്ട്. ലിവർ ആൻഡ് ടാനാണ്, നല്ല ടാനാണ്, നല്ല രസമുള്ള, നല്ല തിളങ്ങുന്ന ബ്രൈറ്റ് ആയിട്ടുള്ള ടാനാണ്. അങ്ങനെ ഒരു ചില ഡ്രൈ ആയിട്ട് എന്താ പറയുക, മങ്ങിപ്പോയിട്ടുള്ളൊരു ടാൻ കളറല്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. വേറൊരു കാര്യം എന്താ ചോദിച്ചോട്ടെ, ഇപ്പോൾ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അക്കിത്തേനെ ട്രെയിൻ ചെയ്യാനായിരിക്കും എളുപ്പം? നമ്മളിപ്പോ ഒരു അക്കിത്തേനെ ട്രെയിൻ ചെയ്തു, അത് സാധാരണ ഒരു 45 ഡേയ്സ് പിന്നെ നമുക്കൊരു ബ്രീഡിംഗ് പർപ്പസിലേക്ക് വരിക. ഞാനിപ്പോ ഒരു ബ്രീഡർ ആണെന്ന് വിചാരിക്കുക, എനിക്ക് അക്കിത്തേനെ ബ്രീഡിംഗ് ചെയ്യണമെന്നുണ്ട്, കാനിക്കോർസോനെ ബ്രീഡ് ചെയ്യണമെന്നുണ്ട്. സോ ഏതായിരിക്കും മാർക്കറ്റിൽ നല്ലത്? കാനിക്കോർസ് ആയിരിക്കും. അക്കിത്തയുടെ ബ്രീഡിംഗ് വിചാരിക്കണവരല്ല, ഇച്ചിരി ടഫാണ്. അത് ആ ബ്രീഡേഴ്സ് എല്ലാവരും എന്നോട് പറഞ്ഞു, അവർക്ക് മീറ്റിംഗും ഒക്കെ ഭയങ്കര പാടാണ്. കടിയാന്ന് പറഞ്ഞു, നല്ല കടിയാണ്. അവരുടെ മുഖമൊക്കെ ശരിക്കും വലിച്ച് മുറുക്കി മീറ്റിംഗ് വീഡിയോ കാണുമ്പോ തന്നെ നമ്മളൊന്ന് പേടിക്കും. മീറ്റിംഗ് ഇച്ചിരി പാടാണ്. നല്ല പാവമായി വളർത്തിയിട്ടുള്ള അക്കിത്തയാണ്. നമ്മൾ മീറ്റിംഗ് കൊണ്ടുവന്ന ഒരു പാവമായിട്ടുള്ള അക്കിത്തയാണെങ്കിലോ? അങ്ങനെയാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ എന്നാലും അവര് പറഞ്ഞ മീറ്റിംഗിന്റെ സമയത്ത് ഇച്ചിരി അഗ്രഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ ഫാദർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഇമ്പോർട്ട് ആണ്, ഇതിന്റെ ഫാദർ ചാമ്പ്യൻ ആണ്, ഭയങ്കര പാവാണ്. പക്ഷെ മീറ്റിംഗിന്റെ സമയത്ത് അവന്റെ ദേഹത്ത് ആരെങ്കിലും പിടിക്കുകയും ചെയ്ത് ചാർജ് ആ സമയത്ത് പ്രശ്നമാണ്. അതെ, വേറൊരു കാര്യം ചോദിച്ചോട്ടെ, പപ്പി സ്റ്റേജില് കാണാൻ ക്യൂട്ടായിട്ടുള്ള ഒരു 40 ദിവസം 60 ദിവസം പ്രായമുള്ള സമയത്ത് കാണാൻ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഏത് ഡോഗാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അക്കിത്തയാണ്. അക്കിത്തയാണ്. അപ്പൊ വിറ്റ് പോകാൻ എളുപ്പം ശരിക്കും അക്കിത്ത ആയിരിക്കില്ലേ? വിറ്റ് പോകാൻ, അതെ, അക്കിത്തനെ കുറിച്ച് അറിയാവുന്നവർ ഓക്കെ അക്കിത്തന്നെ വാങ്ങുള്ളൂ. പക്ഷേ കാനിക്കോർസാണ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫോർ മീ. കാനിക്കോർസ് വിട്ടിട്ടുള്ള ഒരു കളിയല്ലേ അക്കിത്തനെ വേണേ നമുക്ക്. ഇപ്പോ കാനിക്കോർസനെ താത്തൂല. ഇപ്പോ കാനിക്കോർസ് ഒരു 16 എണ്ണം നമുക്ക് ഇപ്പോ ഉണ്ട്. ഓക്കെ, അല്ല ഏതൊക്കെ കളേഴ്സാ വരുന്നത്? റെഡ് ഫെർമന്റിനോ അല്ല സോറി റെഡ് പ്രിന്റില് കളർ ഉണ്ട്. അല്ല നമ്മൾക്ക് വരുന്ന കളേഴ്സ് അതായത് 5 എണ്ണം കേരളത്തിലേക്ക് വരുന്ന ഫെർമന്റിനോ, റെഡ് ഫെർമന്റിനോ, പിന്നെ ഫെർമന്റിനോ ബ്രിന്റിൽ, പിന്നെ ഒരു ബ്ലാക്ക്, ഒരു ബ്ലൂ. ഓക്കെ, ഇതിന്റെ ഈ കളേഴ്സിനെ കുറിച്ച് എനിക്കറിയില്ല കേട്ടോ. എനിക്ക് ഞാൻ സ്ഥിരമായി പോയി കണ്ടിട്ടില്ലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാനുള്ള തീരുമാനം എനിക്ക് ഇങ്ങനെ സ്മെൽ ചെയ്യുന്നുണ്ട്. സംതിങ് ഫിഷി, അങ്ങനെ പരിപാടി ഉണ്ടോ? പ്ലാൻ ഉണ്ട്. അപ്പൊ ഭാവിയിൽ ഈ മറ്റു ബ്രീഡുകളൊക്കെ നമ്മൾ തൊട്ടടുത്ത് നമുക്ക് ഫാം ഉണ്ട്. ഇപ്പൊ നമ്മുടെ ചങ്ങനാശ്ശേരി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ,
പത്തനംതിട്ട തുടങ്ങിയിട്ടുണ്ട്, മണ്ണുരുത്തിയിലുണ്ട്, തൃശ്ശൂർ ഓരോന്ന് തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. ബ്രാഞ്ച് ആയില്ലേ? അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് എല്ലാരും കൂടെ ഒരുമിച്ച് ഞങ്ങൾ ഇച്ചിരി സ്ഥലം ആക്കിയേക്കണേ. പക്ഷെ ഇവിടെ ഈ ഒരു വീട്ടിൽ ഇത്രയും ഡോഗ്സ് എന്നുള്ളത് എപ്പോഴും അത്ഭുതം തന്നെ. അത് നമ്മളാ വീഡിയോ കുറവുണ്ടാവില്ല ഇവിടെ. എന്തായാലും ഞങ്ങളൊരു 30-35 ജനം എന്തായാലും മസ്റ്റായിട്ട് ഉണ്ടാവും ഇന്നും കൂടെ കേട്ടോ. നമ്മള് രാവിലെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിലേ പാസ് ചെയ്ത് പോകുന്ന റേഞ്ച് റോവർ അവരെ വണ്ടിയൊക്കെ നിർത്തി ഇതിലെ എല്ലാ ബ്രീഡുകളെ കുറിച്ചും ചോദിച്ചു മനസ്സിലാക്കി. ഏതായിരുന്നു ആ പപ്പീനെ കൊണ്ട് കാണിച്ചിരുന്നത്? ടിബറ്റൻ മാസ്റ്റിഫ്. ടിബറ്റൻ മാസ്റ്റിഫ് ഉണ്ട്, അതിനെ കാണിച്ചാൽ കുട്ടിയാണ്. പക്ഷെ വലുതായി കഴിയുമ്പോഴോ അതിന്റെ പ്യുർ ബ്യൂട്ടി വരുന്ന സമയത്ത് ആധികാരികമായി നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. ചെറുതായിട്ടൊന്ന് ഭംഗിക്ക് കാണിച്ചു തരാം കേട്ടോ. അതാ വന്നിട്ടുണ്ട്, അടിപൊളി. ഐഷ്, നല്ല രസമുണ്ടല്ലേ, നല്ല ക്യൂട്ടായിട്ടല്ലേ. എത്ര മാസം പ്ലാൻ ഉണ്ട്? എന്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം ആട്ടോ ഞാൻ ടിബറ്റൻ മസ്റ്റിഫ് എന്ന് പറയുന്ന ബ്രീഡിനെ കാണണേ. 3 മാസം പ്രായമുള്ള 3.5 മാസം പ്രായമുള്ള പപ്പീനെ വലുപ്പത്. എന്റെ പൊന്നെ, ശരിക്കൊരു ഹിമക്കരടി ട്ടോ, ഒരു കരടി തന്നെ. അതെ അതെ, പക്ഷെ ഇതിന്റെ വലിപ്പം വലിയതാ, നല്ല സൈസ് ഉണ്ട്. വിട്ട് നേരിട്ട് പേടിപ്പിച്ചാ ആണോ? ഇവൻ എവിടുന്നാ കൊണ്ടുവന്നേക്കണേ? ഏതാ ഇവൻ എവിടുന്നാ കൊണ്ടുവന്നേക്കണേ? അമൃത്സർ. അമൃത്സർ ഡൽഹി. ഓ, എന്താ പേര്? മോന്ത്ര. മോന്ത്ര, എന്റെ അമ്മു. നല്ല രസമുണ്ടാ, നല്ല അടിപൊളി കളറ്. പാസ്റ്റേൺസിന്റെ അവിടെ നോക്കി നിങ്ങൾ, റെഡിഷ് കളറാണ്, നല്ല റെഡ് കളറാണ്. നേരെ മേലോട്ട് വരുമ്പോൾ നെക്കിൻ്റെ അവിടെ നോക്കിയാൽ നിങ്ങൾ, നല്ല വൈറ്റ് കളറുണ്ട്. ഫേസിലേക്ക് നിങ്ങൾ നോക്കിയേ ആ റെഡ് അതേപോലെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ ഇവിടെ വന്ന് നോക്കിയേ, ഇവിടെ വന്ന് നോക്കിയേ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഇങ്ങനെ കയറിയിട്ടുണ്ട്. പപ്പി സ്റ്റേജിലാണ് ഈ കളർ മാറുന്നതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഈ കളർ ഇവനെ മെയിൻറ്റെയിൻ ചെയ്ത് കിട്ടുവാണെങ്കിൽ ഒരു രസം. ഓസ്ട്രേലിയൻ ഷെപ്പേർഡ് പോലെ കളർഫുൾ ആയിട്ടുള്ള ഒരു പപ്പിയുടെ ആയിക്കോട്ടെ ഇത്. അതുപോലെ ഇവൻ്റെ ഫേസിലും ആ വൈറ്റ് ഇങ്ങനെ ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. ഇതാ കാണിച്ചുതരാം കേട്ടോ, ഫേസിലൊരു ലൈൻ പോലെ കേട്ടോ, ഫേസിലൊരു ലൈൻ പോലെ ഇവന് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ടിബറ്റൻ മസ്റ്റിഫ് പപ്പീനെ കാണുന്നത്. ഓക്കെ, എന്റെ പൊന്നെ, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്, ഭയങ്കര വെയിറ്റ് ആ. ഒരു 25 കിലോ എന്തായാലും ഇപ്പൊ കാണും, 20 കിലോ എന്തായാലും. അപ്പൊ പല്ല് പോയി വരാൻ സമയമായിട്ടുണ്ടാവുമല്ലോ അല്ലേ? അപ്പൊ അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേക്ക് കടിയും കാര്യങ്ങളൊക്കെ കടിയാക്കും. കടി ഉണ്ടോ? കടിയുള്ള ബ്രീഡാണോ? കടിയും ബ്രീഡാ. നീയാ കൊണ്ടുവന്നേ? അതെ. ഇതിനെങ്ങനെ കൊണ്ടുവന്നേ? മോർട്ടാലിറ്റി പ്രോപ്പർ ആയിട്ട് സർവീസ് ഡെലിവറി ചെയ്ത് കൊടുത്തിട്ടുണ്ട് എല്ലാ പപ്പീസിനെ. ഓക്കെ, അപ്പൊ കണ്ടില്ലേ, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. വലിയ സംഭവമായിട്ട് വന്നൊന്നല്ല, ഞാൻ ജസ്റ്റ് ഒരു ധാരണ തരാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഗാർഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് കാനിക്കോർസ് വേണോ അക്കിത്ത വേണോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് ഡിസൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇനി എന്തെങ്കിലും ഡീറ്റെയിൽ വീഡിയോയിൽ പറഞ്ഞതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജിജോ ബ്രോൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോയിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച പെറ്റ് പാട്രോൾ എന്നുള്ള പറയുന്ന ഫുഡ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാനായിട്ട് മറക്കണ്ട. മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവർക്ക് എല്ലാം അച്ഛന്മാർക്കും സാറേ മോളെ ഒരു ബൈ കൊടുത്തേ. ബൈ. ഒരു ബൈ കൊടുത്തേ. ബൈ കൊടുത്തേ. ഇതാ ഓർഡർ ബൈ. ഇതാ ഓർഡർ ആളും കൂടി ബൈ പറയാം. നീ തന്നെ ബൈ പറ.